വെൽക്കം ബാക്ക് ടു സിൻസ് ഓഫ് മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ്. കഴിഞ്ഞ ദിവസം ദാരിദ്ര്യം പിടിച്ച 3 അൽഖ്വയ്ദ ഭീകരരെ NIA എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. യാക്കൂബ് എന്ന ഒരു പൊറോട്ട കടിക്കാരനും മുർഷിദ് എന്നു പേരുള്ള ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയും അതേപോലെ മുസറഫ് എന്നു പേരുള്ള ഒരു സെയിൽസ്മാനും ഭയങ്കര കോമഡിയായി പോയി. NIA എങ്ങനെയാണ് ഇത്രയും ഭീകരന്മാരായ 3 ദരിദ്രവാസികളായ 3 കെട്ടിട നിർമ്മാണ തൊഴിലാളിയും പൊറാട്ടയടിക്കാരനും സെയിൽസ്മാൻമാരുമായ ഈ ഭീകരരെ പിടികൂടിയത്? എന്താണ് ആ പിടികൂടിയതിന് പിന്നിലുള്ള രഹസ്യം? അതിന്റെ രാഷ്ട്രീയം എന്താണ്? അതാണ് ഇന്ന് സിൻസ് ഓഫ് മീഡിയ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. കൊച്ചിയിൽ അൽഖ്വയ്ദ ബന്ധം ആരോപിച്ച് പിടിയിലായവർ കേരളത്തിൽ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി NIA. നിലവിൽ അറസ്റ്റിലായ ഭീകരവാദികളെന്ന് ആരോപിക്കപ്പെടുന്ന 3 ആളുകളുടെ ജീവിതം നമുക്കിനി എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്താണ് അവരുടെ ഭീകര പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നോക്കാം. ആരാണ് യാക്കൂബ് ബിശ്വാസ്? 3-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള യാക്കൂബിന് എഴുത്തോ വായനയോ അറിയില്ലെന്നാണ് വിവരം. ഭാര്യയും ഒരു മകളുമുണ്ട്. കുടുംബം നാട്ടിൽ തന്നെയാണ്. അറസ്റ്റിലാകുമ്പോൾ പെരുമ്പാവൂർ പത്തിപ്പാലത്തിനടുത്തുള്ള ഒരു പൊറോട്ടോ നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളിയായിരുന്നു ഇയാൾ. 3 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിക്കെത്തുന്നത്. അതിനു മുൻപ് അടിമാലിക്കടുത്ത് 1000 ഏക്കർ എന്ന സ്ഥലത്തുള്ള ഒരു ചപ്പാത്തിക്കടയിൽ ഇയാൾ ജോലി ചെയ്തിരുന്നതായി വിവരമുണ്ട്. 2019 ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് യാക്കൂബ് ഈ കടയിൽ ജോലി ചെയ്തിരുന്നത് എന്നാണ് കടയുടമ പറയുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് പത്തിപ്പാലത്തുള്ള കടയിൽ യാക്കൂബ് ജോലിക്ക് വരുന്നത്. ഇവിടെ ഇയാൾ മുമ്പ് ജോലി ചെയ്തിരുന്നതാണ്. 3 മാസത്തോളം ജോലി ചെയ്ത ശേഷം മറ്റൊരിടത്തേക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് മാറുകയായിരുന്നു. സംശയകരമായ ഒരു പെരുമാറ്റവും യാക്കൂബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അടിമാലിയിൽ ജോലിക്ക് നിന്ന ശേഷം യാക്കൂബ് നാട്ടിലേക്ക് മടങ്ങിയെന്നും കേൾക്കുന്നുണ്ട്. തിരിച്ചു വന്ന ശേഷമാണ് ഹാരിസിന് ജോലിയുണ്ടോ എന്ന് ചോദിച്ച് ബന്ധപ്പെടുന്നത്. യാക്കൂബിന് ജോലി കൊടുത്ത ഹാരിസ് പറയുന്ന വാക്കുകൾ ഇതാണ്: ലോക്ക്ഡൗൺ വന്നതോടെ എൻ്റെ പണിക്കാരിലൊരാൾ നാട്ടിലേക്ക് പോയി. പകരം ഒരാളെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണിയുണ്ടോ എന്ന് ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ഇയാളും വിളിച്ചത്. ആളെ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് വരാൻ പറഞ്ഞു. ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് നിർത്തുന്നത്. മുർഷിദാബാദിലാണ് വീട്. കല്യാണം കഴിച്ചതാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ കുറച്ച് കടമുണ്ടെന്നും അത് പൂട്ടണമെന്നും പറഞ്ഞിരുന്നു. സംസാരവും കാര്യങ്ങളുമൊക്കെ പക്കനീറ്റയായിരുന്നു. ഇതാണ് ഈ കടയുടമയുടെ ഹാരിസിൻ്റെ വാക്ക്. പൊറോട്ട യൂണിറ്റിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു യാക്കൂബും സഹതൊഴിലാളിയും താമസിച്ചിരുന്നത് എന്നാണ് ഹാരിസ് പറയുന്നത്. പുലർച്ചെ 2 മണിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങും. രാവിലെ 10 മണിവരെ അത് തുടരും. പിന്നീട് ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 വരെയും ജോലിയുണ്ടാകും. ബാക്കി സമയങ്ങളിൽ തൊഴിലാളികൾ റൂമിൽ പോയി ഉറങ്ങുകയാണ് പതിവെന്നാണ് ഹാരിസ് പറയുന്നത്. ഞായറാഴ്ച മാത്രമാണ് ഇവർ പുറത്തേക്ക് പോകുന്നതെന്നും ഹാരിസ് പറയുന്നു. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു യാക്കൂബിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നും ഈ സമയത്ത് യാക്കൂബ് ജോലി തുടങ്ങും. പൊറോട്ട ഉണ്ടാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് എത്തി പിടികൂടുന്നത്. 2-ാമതൊരാൾ മുസറഫ് ഹുസൈൻ. കഴിഞ്ഞ 7 വർഷമായി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഭായി ബസാറിൽ പ്രവർത്തിക്കുന്ന ബോംബെ ഫാഷൻ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു മുസറഫ് ഹുസൈൻ. കുടുംബസമേതമായിരുന്നു മുർഷിദ് താമസിച്ചിരുന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതായിരുന്നു മുർഷിദിൻ്റെ കുടുംബം. മൂത്ത കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇളയ കുട്ടിക്ക് 4 വയസ്സ്. ആലുവ പെരുമ്പാവൂർ റോഡിൽ മുടിക്കലിൽ വഞ്ചിനാട് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു മുർഷിദിൻ്റെ വീട്. 5 വീടുകളുള്ള ഒരു ക്വാർട്ടേഴ്സാണിത്. ബാക്കി എല്ലാ വീടുകളും മലയാളികളുടേതാണ്. 3 മാസമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറ്റിയിട്ട്. അതിനു മുൻപ് പെരുമ്പാവൂരിനടുത്ത് പള്ളിക്കവലയിലായിരുന്നു താമസം. ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഇയാൾ ജോലി ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ്. NIA പിടിയിലാകുന്നതുവരെ മുർഷിദിനെക്കുറിച്ച് യാതൊരു സംശയവും തോന്നിയിരുന്നില്ലെന്നാണ് ബോംബെ ഫാഷൻ ഉടമയായ കളമശ്ശേരി സ്വദേശി അക്ബർ പറയുന്നത്. അബൂബക്കറിൻ്റെ വാക്കുകൾ ഇങ്ങനെ: മുർഷിദാബാദുകാരനായ മുസറഫ് 2000-ത്തിന് മുൻപാണ് ആദ്യമായി ബോംബെ ഫാഷനിൽ ജോലിക്ക് വരുന്നത്. ആദ്യം 1.5 വർഷക്കാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്നവൻ കല്യാണം കഴിച്ചിരുന്നില്ല. പിന്നീട് കല്യാണമാണെന്നും പറഞ്ഞ് ജോലി വിട്ട് നാട്ടിലേക്ക് പോയി. പിന്നീട് വരുന്നത് 2013-ലാണ്. കുടുംബവും ഒപ്പമുണ്ടായിരുന്നു.
ബായി ബസാറിൽ കച്ചവട സ്ഥാപനങ്ങളിൽ 90% ഉത്തരേന്ത്യക്കാരാണ് കസ്റ്റമേഴ്സ്. അവരോട് സംസാരിക്കാൻ ഭാഷയറിയാവുന്നവർ വേണമെന്നുള്ളതുകൊണ്ട് ഉത്തരേന്ത്യക്കാരെ സ്റ്റാഫായി വെക്കുന്നത്. നിലവിൽ എൻ്റെ കൂടെ മുർഷിദിനെ കൂടാതെ അസം സ്വദേശിയായ ഒരാൾ കൂടി സ്റ്റാഫായിട്ടുണ്ട്. ജോലി തേടി പലരും വരാറുണ്ട്. സാധാരണ 1-2 വർഷമേ ഇവർ നിൽക്കാറുള്ളൂ. അതിനുള്ളിൽ ഒന്നുകിൽ അവരായിട്ട് തന്നെ പോകും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുവിടും. ഇവൻ വലിയ കുഴപ്പമൊന്നും അല്ലാതിരുന്നത് കൊണ്ടാണ് 7 വർഷമായിട്ട് നിൽക്കുന്നത്. കുടുംബമായി സെറ്റിലായിട്ടുള്ളൊരുത്തൻ കൂടിയായതുകൊണ്ട് അങ്ങനെയും ഒരു വിശ്വാസമുണ്ടായിരുന്നു. അയൽവാസികളുമായും നാട്ടുകാരുമായും മുസറഫും കുടുംബവും അധികം അടുപ്പം പുലർത്തിയിരുന്നില്ല. ക്വാർട്ടേഴ്സിലെ മറ്റു മലയാളി കുടുംബങ്ങൾക്കും ഇയാളെക്കുറിച്ച് അധികം വിവരങ്ങളും അറിയില്ല. അതിഥി തൊഴിലാളികൾക്ക് സാധാരണ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ലെങ്കിലും മുൻപ് ഇവരുടെ അയൽവാസിയായിരുന്ന ഒരു മലയാളി കുടുംബം ക്വാർട്ടേഴ്സിൽ താമസിക്കാനെത്തിയപ്പോൾ അവരുടെ ശുപാർശ പ്രകാരമാണ് മുസറഫിനും കുടുംബത്തിനും വീട് കൊടുക്കുന്നതെന്നാണ് ഉടമസ്ഥൻ അൻവർ പറയുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മുസറഫ് ജോലി ചെയ്യുന്ന ബോംബെ ഫാഷൻ പ്രവർത്തിക്കുന്നത്. കടയിലിരുന്ന് മുർഷാദ് ഫോൺ വിളിക്കാറുണ്ടായിരുന്നുവെന്ന് ഉടമ അബൂബക്കർ പറയുന്നു. ബംഗാളി ഭാഷയിലാണ് സംസാരിക്കുന്നതിനാൽ ഒന്നും മനസ്സിലാകുമായിരുന്നില്ലെന്നും എന്നാൽ സംശയിക്കത്തക്ക പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അബൂബക്കർ ഓർക്കുന്നു. മുസറഫിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നു പോകുന്നതായും കേട്ടിട്ടില്ലെന്നും അബൂബക്കർ പറയുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 2:30 വീട്ടിലെത്തിയാണ് ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെ NIA മുസറഫിനെ അറസ്റ്റ് ചെയ്യുന്നത്. മുർഷിദ് ഹസൻ. ആലുവ പാതാളത്തായിരുന്നു മുർഷിദ് ഹസൻ താമസിച്ചിരുന്നത്. 2 മാസം മുൻപാണ് ഇയാൾ ഇവിടെ എത്തുന്നത്. പാതാളം പാലത്തിനു സമീപം പച്ചക്കറി നടത്തുന്ന കാഞ്ഞിരത്തിങ്കൽ നാസറിൻ്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലായിരുന്നു താമസം. എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിലേക്ക് അതിഥി തൊഴിലാളികളെ നൽകുന്ന അസീസ് മുല്ല എന്നയാളാണ് വാടക വീട് എടുത്തിരിക്കുന്നത്. ഈ വാടക വീട്ടിൽ മുർഷിദ് സ്വന്തമായി ഒരു മുറി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പറയുന്നത്. ഏതെങ്കിലും തൊഴിലിന് തുടർച്ചയായി പോകുന്ന സ്വഭാവം ഇയാൾക്കില്ലായിരുന്നു. അറസ്റ്റിലാകുന്ന സമയത്ത് ഇയാൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു. മുമ്പ് ചായക്കടയിലും ജോലി നോക്കിയിട്ടുണ്ട്. താമസ സ്ഥലത്തിന് സമീപമുള്ള ചില വീടുകളുടെ നിർമ്മാണങ്ങളിലും മുർഷിദ് സഹായിയായി ജോലി നോക്കിയിട്ടുണ്ട്. ഇയാൾ വളരെ ശാന്തനും സൗമ്യമായി പെരുമാറുന്നവനും ആയിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. വളരെ കുറച്ചു മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. സംശയം തോന്നിക്കത്തക്ക പ്രവർത്തികളൊന്നും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും സമീപവാസികൾ പറയുന്നു. പുലർച്ചെ വാടക വീടിൻ്റെ വാതിൽ തകർത്താണ് NIA സംഘം മുർഷിദിനെ പിടികൂടുന്നത്. മറ്റുള്ളവരെല്ലാം ഉറക്കമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു NIA അകത്തു കയറുന്നത്. സംശയങ്ങളുടെ പേരിൽ കൂടെയുണ്ടായിരുന്നവരെ കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. ഇപ്പോൾ പിടിയിലായ 3 ഭീകരവാദികളെന്ന് ആരോപിക്കപ്പെടുന്ന ചെറുപ്പക്കാരും പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ നിന്നാണ്. ഏകദേശം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ മുർഷിദാബാദ് എന്ന് പറയുന്നത്. പെരുമ്പാവൂരിലേക്ക് വന്ന ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ മുർഷിദാബാദിൽ നിന്നാണ്. നേരത്തെ ഇവർ പെരുമ്പാവൂരിൽ എത്തിയത് പ്ലൈവുഡ് ഫാക്ടറിയിലേക്കാണ്. പിന്നീട് പ്ലൈവുഡ് ഫാക്ടറിയൊക്കെ ആകെ തകിടം മറിഞ്ഞതോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സൊക്കെ തകർന്നതോടെ മറ്റു പല തൊഴിൽ മേഖലകളിലേക്കും ഈ ആളുകൾ തിരിഞ്ഞു. ഇനിയും മുർഷിദാബാദിൽ നിന്നുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് NIA ഭീകര ലിസ്റ്റിൽ കേൾക്കാം. കാരണം ഒരു സമുദായത്തെ എത്രത്തോളം അടിച്ചമർത്താൻ കഴിയുമോ, എത്രത്തോളം ഭീകരത ആരോപിച്ച് ഇല്ലാതാക്കാൻ കഴിയുമോ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഏറ്റവും നടന്ന അറസ്റ്റ് എന്ന് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ NIA യെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയുന്ന വിവരം അതാണ്.